പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. എന്നെ ശ്രവിക്കുന്ന സഹോദരങ്ങളെ, ഏവരെയും പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്കും തുടർന്ന് മരണാനന്തരം സ്വർഗരാജ്യത്തിലേക്കും യേശുവിൻ്റെ സഹവാസത്തിലേക്കും ഏവരെയും ക്ഷണിക്കുന്നു. സഹോദരങ്ങളെ, ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, വലതുവശത്തുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തുക, ലൈക്ക് ചെയ്ത് കാണുക, മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുവാൻ ഷെയർ ചെയ്യുക. അങ്ങനെ പിതാവായ ദൈവത്തിൻ്റെ ഹിതത്തോട് ചേർത്ത് നമ്മുടെ ഹിതവും ചേർത്ത് വയ്ക്കാം. ലോകാതിർത്തികൾ വരെ സുവിശേഷ പ്രഘോഷണത്തിനായി നമുക്കും അല്പസമയം ചെലവഴിക്കാം. ഈ വചനങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും അനേകരുടെ മാനസാന്തരത്തിന് വേണ്ടി നമുക്ക് കൈകൾ കൂപ്പാം. കർത്താവിൻ്റെ സന്നിധിയിൽ എളിമയോടുകൂടി നമുക്ക് പ്രാർത്ഥിക്കാം. കിടക്കയിൽ അവൻ ദ്രോഹാലോചന നടത്തുന്നു, അവൻ ദുർമാർഗത്തിൽ ചരിക്കുന്നു, തിന്മയെ അവൻ വെറുക്കുന്നില്ല. സങ്കീർത്തനം 36:4. ദുർമാർഗത്തിൽ ചരിക്കുകയും തിന്മയെ വെറുക്കാതിരിക്കുകയും ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്ന് സ്വയം അകന്നു പോവുകയാണ്. വിവേകവും നന്മയും ഉണ്ട് എന്ന് പറയുന്നവൻ ഒരു നല്ല പ്രവൃത്തികളും ചെയ്യാതെ അവൻ തിന്മയെ നിരൂപിക്കുകയും ദുർമാർഗത്തിൽ ചരിക്കുകയും അങ്ങനെ തിന്മ പ്രവർത്തിച്ച് അവൻ ദൈവത്തിൽ നിന്ന് അകന്നു പോവുകയും ചെയ്യുക. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം 12:9 സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്ന മാലാഖായ്ക്ക് നൽകുന്ന പേരാണ് പിശാചെന്നും സാത്താനെന്നും പേര് നൽകുന്നു. അങ്ങനെ സ്വർഗത്തിൽ ദൈവസന്നിധിയിലായിരുന്ന മാലാഖയാണ് പിശാചെന്നും സാത്താനെന്നും പേര് നൽകപ്പെട്ട് ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്. ഈ മാലാഖയെക്കുറിച്ച് എസക്കിയേൽ പ്രവാചകൻ 28:13 പറയുകയാണ്, നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. മാണിക്യം, പുഷ്യരാഗം, സൂര്യകാന്തം, പത്മരാഗം, ചന്ദ്രകാന്തം, ഗോമേതകം, ഇന്ദ്രനീലം, വൈഢൂര്യം, മരതകം എന്നിവ നിന്നെ പൊതിഞ്ഞിരുന്നു. നിന്റെ തമ്പുരവും പുല്ലാങ്കുഴലും സ്വർണ്ണ നിർമ്മിതമായിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. സഹോദരങ്ങളെ, സ്വർഗത്തിലെ മാലാഖമാർക്ക് 9 രത്നങ്ങൾ കൊണ്ടുള്ള വസ്ത്രങ്ങൾ, സ്വർണം കൊണ്ടുള്ള പുല്ലാങ്കുഴൽ, സ്വർണ്ണ നിർമ്മിതമായിട്ടുള്ളവ സകലതും നിർമ്മിച്ചു. അവനെ സൃഷ്ടിക്കുമ്പോൾ തന്നെ ഇവയെല്ലാം അവിടെ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. നീ സൃഷ്ടിക്കപ്പെട്ട ദിവസം അവൻ തന്നെ അവയെല്ലാം ഒരുക്കിയിരുന്നു. സഹോദരങ്ങളെ, വീണ്ടും വചനം പറയുകയാണ്, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെടുന്നതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കണേ സഹോദരങ്ങളെ, സ്വർഗത്തിലെ മാലാഖമാർ ദൈവമായ കർത്താവ് സൃഷ്ടിച്ചു. കർത്താവിൻ്റെ കൂടെ കർത്താവിൻ്റെ തോട്ടമായ ഏദനിലാക്കി. അവിടെ 9 രത്നങ്ങൾ കൊണ്ടുള്ള വിശിഷ്ട വസ്ത്രങ്ങൾ അവരെ അണിയിച്ചു. സ്വർണ്ണ നിർമ്മിതമായ പുല്ലാങ്കുഴലുകൾ നൽകി. എന്നാൽ നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. വ്യാപാരത്തിൻ്റെ പെരുപ്പത്തിൽ അക്രമവും പാപവും നിന്നിൽ നിറഞ്ഞു. സഹോദരങ്ങളെ, സ്വർഗത്തിൽ നിന്ന് വെട്ടിവീഴ്ത്തപ്പെട്ട പൈശാചിക ആത്മാക്കളാൽ നിറഞ്ഞ് നയിക്കപ്പെടുന്ന മനുഷ്യന് ഇന്ന് വലിയ സമ്പത്ത് കൈവരിക്കുവാൻ വേണ്ടി അവർ വലിയ വലിയ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നുണ്ട്. ദൈവത്തിൻ്റെ ഗിരിയിൽ നിന്ന് നിന്നെ ഞാൻ അശുദ്ധ വസ്തുവായി ദൂരെ എറിഞ്ഞു. നിനക്ക് കാവൽ നിന്ന കെരൂപ തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ നിന്ന് നിന്നെ ആട്ടിപ്പുറത്താക്കി. തിളങ്ങുന്ന രത്നങ്ങളുടെ ഇടയിൽ വസിച്ച ഈ മാലാഖമാർ കെരൂപുകൾ, ദൈവത്തിൻ്റെ മാലാഖമാർ അവനെ ആട്ടിപ്പുറത്താക്കി. നിന്റെ സൗന്ദര്യത്തിൽ നീ അഹങ്കരിച്ചു. മാലാഖമാരെക്കുറിച്ച് പറയുക, തൻ്റെ സൗന്ദര്യത്തിൽ അവർ അഹങ്കരിച്ചു. നിന്റെ മഹിമയ്ക്കായി ജ്ഞാനത്തെ നീ നിരുപയോഗപ്പെടുത്തി. സഹോദരങ്ങളെ, സ്വർഗത്തിലെ മാലാഖമാർ പിശാചായി മാറിയത് ദൈവം നൽകിയ ജ്ഞാനത്തെ അവർ ദുരുപയോഗിച്ചു തൻ്റെ മഹിമയ്ക്കായിട്ട്. അവർ സ്വന്തം മഹിമയ്ക്കായിട്ട് ദൈവത്തിൻ്റെ അറിവിനെ അവർ ദുരുപയോഗപ്പെടുത്തി. ഇന്നും ഭൂമിയിൽ ഒരുപാട് ആത്മീയ പരിവേഷങ്ങൾ ധരിച്ചവർ തനിക്ക് ലഭിച്ച ജ്ഞാനത്തെ ദുരുപയോഗപ്പെടുത്തി ദൈവത്തിലേക്ക് മനുഷ്യനെ അടുപ്പിക്കുന്നതിന് പകരം സ്വന്തം മഹത്വത്തിനായി, സ്വന്തം മഹിമയ്ക്കായി ജ്ഞാനത്തെ ദുരുപയോഗപ്പെടുത്തി. ദൈവത്തെക്കുറിച്ചുള്ള അറിവ് ആണ് ജ്ഞാനം. ഈ ദൈവീകമായ അറിവ് പോലും ദുരുപയോഗപ്പെടുത്തി സ്വന്തം മഹിമയ്ക്കായി ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. അവിതാ സ്വർഗത്തിലെ മാലാഖ സ്വന്തം മഹിമയ്ക്കായി ജ്ഞാനത്തെ നിരുപയോഗപ്പെടുത്തിയപ്പോൾ സ്വർഗത്തിൽ സ്ഥലം നഷ്ടപ്പെട്ടു, ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെടുക. എന്നേക്കുമായി ദൈവസന്നിധിയിൽ നിന്ന് അകറ്റപ്പെട്ട മാലാഖ ഇതാ പിശാചായി മാറുകയാണ്.
സഹോദരങ്ങളെ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. പിശാചായി മാറിയ മാലാഖയെക്കുറിച്ച് പറയുകയാണ് എസക്കിയൽ പ്രവാചകൻ 28:15 നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ അധർമ്മം നിന്നിൽ പ്രത്യക്ഷപ്പെട്ടതുവരെ നീ നിഷ്കളങ്കനായിരുന്നു. ഇന്ന് അനേകം മനുഷ്യരുടെ ജീവിതത്തിലും അതല്ലേ? മനുഷ്യൻ സൃഷ്ടിക്കപ്പെടുന്നത് നിഷ്കളങ്കരായിട്ട് വളർന്നു വരുംതോറും അവർ സകല മ്ലേച്ഛതകളിലും ആവേശത്തോടെ മുഴുകി അവർ തങ്ങളുടെ മഹിമയ്ക്കായി ജ്ഞാനത്തെ ദുരുപയോഗം ചെയ്തു. തങ്ങളുടെ സൗന്ദര്യ തിടമ്പിൽ അവർ അഹങ്കരിച്ചു. അവരുടെ ആരോഗ്യത്തിൽ, പണത്തിൽ, പണത്തിൻ്റെ കൊഴുപ്പിലൊക്കെ ഇന്ന് മനുഷ്യൻ അഹങ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. സഹോദരങ്ങളെ, ഇപ്രകാരം അഹങ്കരിച്ച്, സൗന്ദര്യത്തിൽ അഭിമാനിച്ച് അഹങ്കരിച്ച്, സമ്പത്തിലും ആരോഗ്യത്തിലുമൊക്കെ അഹങ്കരിക്കുന്നവർ ഒരിക്കൽ മരിക്കും. മരിക്കുമ്പോൾ യെശയ്യാ 14:9 നമ്മൾ കാണുകയാണ്, നീ ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാനത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. ഒന്നാലോചിച്ച് നോക്കെ, ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട പിശാച് ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞു. ഈ പിശാചിൻ്റെ പ്രേരണയാൽ പിശാചിനെ മഹത്വപ്പെടുത്തുന്ന മനുഷ്യർ, അതായത് തങ്ങൾ ദൈവത്തിന് പകരം തനിക്ക് വേണ്ടി തന്നെ മഹത്വത്തിനായി സ്വന്തം മഹിമയ്ക്ക് വേണ്ടി ദൈവിക ജ്ഞാനത്തെ ദുരുപയോഗപ്പെടുത്തി, അങ്ങനെ പിശാചിൻ്റെ സേവകരായി മാറുന്ന വിശുദ്ധരെന്ന് സ്വയം പ്രഖ്യാപിത വിശുദ്ധരും, അങ്ങനെ സ്വയം പ്രഖ്യാപിത ശ്രേഷ്ഠന്മാരെന്നൊക്കെ പറയുന്നവരും, ആത്മീയതയുടെ പേരിൽ ജനത്തെ കൊള്ളയടിക്കുന്നവർ, ഇപ്രകാരമുള്ളവർ, ആത്മീയതയുടെ പരിവേഷം അണിഞ്ഞവർ മരണദിവസം ചെല്ലുമ്പോൾ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയും. നിന്നെ സ്വാഗതം ചെയ്യാനത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. സഹോദരങ്ങളെ, ഇന്ന് ആത്മീയ പരിവേഷം അണിഞ്ഞവർ ഇടയ കുഞ്ഞാടുകളെ, അവരുടെ ആ അജഗണത്തെ നോക്കുകയില്ല, മറിച്ച് ഭരണാധികാരികളുടെ മുമ്പിൽ പോയി അവരോട് നിന്നും ഭക്ഷണം കഴിച്ച്, എന്നാൽ അതേസമയം ദൈവത്തെക്കുറിച്ചുള്ള ഒരു നിയമങ്ങളോ ദേശു ദൈവമാണെന്നോ ഒരു വാക്കുപോലും ഉച്ചരിക്കാതെ പ്ലെയിനിൽ കയറി പോകുന്നു, പ്ലെയിനിൽ കയറി വരുന്നു, വിശിഷ്ട വിഭവങ്ങളൊക്കെ കഴിച്ച് തങ്ങളുടെ അധികാരത്തിൽ അഹങ്കരിക്കുന്ന ഒരുപാട് വ്യക്തികളെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട്. ഇപ്രകാരമുള്ളവർ മരണദിവസം അവരെ സ്വീകരിക്കാൻ താഴെ പാതാളം ഇളകിമറിയുന്നു. നിന്നെ സ്വാഗതം ചെയ്യാനത് ഭൂമിയിൽ അധിപന്മാരായിരുന്നവരുടെ പ്രേതങ്ങളെ ഉണർത്തുന്നു. സൗറിലെ ജനതകളുടെ രാജാക്കന്മാരായിരുന്നവരെ അത് സിംഹാസനങ്ങളിൽ എഴുന്നേൽപ്പിക്കുന്നു. സൗരളെ, ഇന്ന് ഏതെല്ലാം അധികാരങ്ങളിൽ ഇരുന്നാലും ശരി, നീ ദൈവത്തോട് ചേർന്ന് വിശുദ്ധ ജീവിതം നയിക്കുന്നില്ല എങ്കിൽ നിന്റെ സ്വദേശം സ്വർഗമാണ്, നിന്റെ പൗരത്വം സ്വർഗത്തിലാണെന്ന് ഫിലിപ്പി 3:20 എഴുതി വെച്ചത്. ഈ വചനം മനസ്സിലാക്കാതെ ഈ ലോകത്തെ മാത്രം വെട്ടിപ്പിടിക്കുവാൻ ലോകത്തിലുള്ള സകല വ്യാമോഹങ്ങളിലും സകല ആർഭാട ജീവിതങ്ങളും നയിക്കുന്നതിന് വേണ്ടി ലോകത്തിലെ സകല ചപ്പുഞ്ചവറും വെട്ടിപ്പിടിക്കുവാൻ വേണ്ടി ദൈവിക ജ്ഞാനം ഉപയോഗിച്ച് സ്വന്തം മഹിമയ്ക്കായി ഉപയോഗിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെടും. കർത്താവിൽ നിന്നകന്ന് പിശാചിന് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് നീ എങ്കിൽ, സഹോദര സഹോദരി, ഓർത്തുകൊള്ളുക, ദൈവകൽപ്പന ലംഘിക്കുമ്പോൾ, മദ്യപിക്കുമ്പോൾ, വ്യഭിചരിക്കുമ്പോൾ, മോഷ്ടിക്കുമ്പോൾ, കൈക്കൂലി വാങ്ങുമ്പോൾ, അടിപിടി അക്രമങ്ങൾ, വഞ്ചന, ചതി, ഖനി, മറ്റും മ്ലേച്ഛതകൾ പ്രവർത്തിക്കുമ്പോൾ, ദൈവത്തിന് പകരം വിഗ്രഹങ്ങളെ ആരാധിക്കുമ്പോൾ, ഈ വിഗ്രഹങ്ങളുടെ മുമ്പിൽ മനുഷ്യൻ കുമ്പിടുന്നത് അതിന് നന്മയോ തിന്മയോ തിരിച്ചറിവില്ല. ഈ വിഗ്രഹങ്ങളുടെ മുമ്പിലേക്ക് പോകുന്നവർക്ക് വിശുദ്ധിയിൽ ജീവിക്കേണ്ട ആവശ്യകതയില്ല. കാരണം ദൈവസന്നിധിയിൽ, സത്യദൈവസന്നിധിയിലേക്ക് കടന്നു വന്നാൽ കർത്താവ് പറയുകയാണ്, ഞാൻ പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ. ഈ പരിശുദ്ധി ആഗ്രഹിക്കാത്ത മനുഷ്യൻ സാങ്കല്പികമായി നിർമ്മിച്ച ചില വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി അവിടെ ആരാധനകൾ നടത്തുക. ഈ ആരാധിക്കുന്നത് ആ ദൈവങ്ങൾ, വിഗ്രഹങ്ങൾ കാണുന്നുണ്ടോ ഇല്ലയോ, കേൾക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് അവർക്ക് പോലും അറിയില്ല. ഇന്ന് കേരളത്തിലും ഭാരതത്തിലും പല സ്ഥലങ്ങളിലും രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി കീജയ വിളിച്ച് പരസ്പരം തല്ലുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട്. പക്ഷേ സഹോദരങ്ങളെ, ഓർത്തുകൊള്ളുക, ഈ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് വേണ്ടി നീ കീജയ വിളിക്കുമ്പോൾ, സിന്ദാബാദ് വിളിക്കുമ്പോൾ, ഈ രാഷ്ട്രീയ നേതാവിന് നിന്നെ അറിയാമോ?
നിന്നെ അറിയാമോ, നിനക്കറിയാം രാഷ്ട്രീയ നേതാവിനെ. ഞാൻ ഇന്ത്യയിൽ ജീവിക്കുന്നത് കൊണ്ട് കേരളത്തിലെ നേതാക്കന്മാരെയും ഇന്ത്യയിലെ നേതാക്കന്മാരെയും പ്രധാനമന്ത്രിയെ ഒക്കെ എനിക്കും അറിയാം. പക്ഷേ പ്രധാനമന്ത്രി കീജെ ഞാൻ വിളിച്ചത് കൊണ്ട് പ്രധാനമന്ത്രിക്ക് എന്നെ അറിയണമെന്ന് നിർബന്ധമില്ല. പിണറായി വിജയൻ കീജെ വിളിച്ചത് കൊണ്ട് പിണറായി വിജയൻ എന്നെ അറിയണമെന്ന് നിർബന്ധമില്ല. ഇതുപോലെ സഹോദരങ്ങളെ, നീ ഭൂമിയിൽ ഏതെല്ലാം വിഗ്രഹങ്ങളുടെ മുമ്പിൽ പോയി കുമ്പിടുന്നോ നേർച്ച കാഴ്ചകൾ അർപ്പിക്കുന്നുവോ, ഈ വിഗ്രഹങ്ങൾക്കൊന്നും നിന്നെ അറിയില്ല. നീ എന്ത് ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നതൊക്കെ അറിയില്ല. കാരണം ഇവയെല്ലാം അറിയുന്നത് ഏക സത്യ ദൈവത്തിന് മാത്രമാണ്. സഹോദരങ്ങളെ, ഭൂമിയിൽ മനുഷ്യനായി അവതരിച്ച ഒരേ ഒരു ദൈവമാണത് യേശു ക്രിസ്തു. യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു ദൈവമില്ല. ഒന്നാമത്തെ കൽപ്പന, ഞാനാകുന്നു നിന്റെ ദൈവമായ കർത്താവ്, ഞാനല്ലാതെ മറ്റൊരു ദൈവം നിനക്കുണ്ടാകരുത്. ഈ ഒരു കൽപ്പന ലോകത്തിൽ മറ്റൊരു ദൈവങ്ങളോ ദേവതകളോ ഇന്ന് വരെ നൽകിയിട്ടില്ല. സഹോദരാ സഹോദരി, ഈ സത്യ ദൈവമായ യേശു ക്രിസ്തുവിൽ നിന്ന് അകന്നു പോകുന്നവർ, നീ ചെല്ലുമ്പോൾ നിന്നെ സ്വീകരിക്കാൻ താഴെ പാതാളമിളകിമറിയും. ഓർത്തുകൊള്ളുക, ഈ പിശാചിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത്, ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. ഉഷസ്സിൻ്റെ പുത്രനായ പ്രഭാത നക്ഷത്രമേ, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു. നിന്റെ പ്രതാപവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് താഴ്ത്തപ്പെട്ടിരിക്കുന്നു. കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് നിന്റെ പുതപ്പ്. മരണാനന്തരം ദൈവത്തിൽ നിന്ന് അകറ്റപ്പെട്ട സകല മനുഷ്യരും നിത്യപാതാളത്തിലേക്ക് വലിച്ചെറിയപ്പെടുമ്പോൾ അവിടെ കീടങ്ങളാണ് നിന്റെ കിടക്ക, പുഴുക്കളാണ് പുതപ്പ് എന്ന് വിശുദ്ധ വേദപുസ്തകത്തിൽ പഠിപ്പിക്കുമ്പോൾ, ഇതിൽ അന്ധമായി വിശ്വസിക്കാതിരുന്ന് നാമമാത്ര വിശ്വാസികൾ പോലും അറിഞ്ഞോ അറിയാതെയോ ദൈവത്തിൽ നിന്നകന്ന് പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും അടിമകളായി ജീവിക്കുന്ന ഒരു കാലഘട്ടം. സഹോദര സഹോദരി, ഇപ്രകാരം ദൈവത്തിൽ നിന്നകന്നുപോയി നരകസന്തതിയായിക്കൊണ്ടിരിക്കുന്ന ഓരോ മനുഷ്യ മക്കളോടും കർത്താവ് പറയുകയാണ്, നമ്മെ സ്നേഹിക്കുന്ന പിതാവിൻ്റെ സ്നേഹം അറിയിച്ചുകൊണ്ട് പറയുകയാണ്, അനുതപിച്ച് സുവിശേഷത്തിൽ വിശ്വസിക്കുക, മടങ്ങി വരിക. ദൈവത്തെ ഉപേക്ഷിക്കാൻ കാണിച്ചതിൻ്റെ പത്തിരട്ടി തീഷ്ണതയോടെ തിരിച്ചു വന്ന് കർത്താവിനെ അന്വേഷിക്കുക. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ മാറോട് ചേർക്കുന്ന ഒരു ദൈവം എന്നെയും നിങ്ങളെയും കാത്തിരിക്കുക. ഇതാ കർത്താവ് വത്സല മക്കളെപ്പോലെ നമ്മെ കാത്തിരിക്കുക. ആ ദൈവസന്നിധിയിലേക്ക് നമുക്ക് മടങ്ങി വരാം. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, സ്വർഗത്തിൽ സൗന്ദര്യത്തിൽ മഹിമ അഹങ്കരിച്ച് ദൈവിക ജ്ഞാനം പോലും സ്വന്തം മഹത്വത്തിനായി ദുരുപയോഗപ്പെടുത്തി, അങ്ങനെ ദൈവത്തിൽ നിന്ന് എന്നേക്കുമായി അകറ്റപ്പെട്ട് പിശാചെന്നും സാത്താനുമെന്നും പേര് നൽകി ഭൂമിയിലേക്ക് വലിച്ചെറിയപ്പെട്ട ഈ അന്ധകാര ശക്തികൾക്ക് അടിമപ്പെട്ട മനുഷ്യർക്ക് വിടുതൽ നൽകി അനുഗ്രഹിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പാപത്തിൻ്റെ കെട്ടുകളിൽ അകപ്പെട്ടു പോയവർക്ക്, പാപത്തിൻ്റെ ബന്ധനത്തിൽ അകപ്പെട്ടു പോയവർക്ക് ഇന്ന് ഈ സമയം വിടുതൽ നൽകണമേ. ഈ വചനം കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവരും ഇപ്പോൾ അനുഗ്രഹിക്കപ്പെടട്ടെ, അവരുടെ കുടുംബാംഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവായ ദൈവമേ, യേശു നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഈ വചനം കേട്ട് സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും അവരുടെ കുടുംബങ്ങളെയും സമർത്ഥമായി അനുഗ്രഹിക്കണമേ. പിതാവായ ദൈവത്തിൻ്റെ നാമത്തിൽ യേശുനാമത്തിനും മഹത്വമുണ്ടാവട്ടെ. യേശുനാമത്തിൽ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വമുണ്ടാവട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.